നമസ്കാരം, ഡോട്ട് വി ന്യൂസിലേക്ക് സ്വാഗതം. റോയൽ വെഡിംഗ് സെന്റർ ഒറ്റപ്പാലം, നല്ലത് നൽകാം, നല്ലത് കേൾക്കാം. ഷൊർണൂർ കവളപ്പാറ നീലിമലക്കുന്നിൽ സഹോദരിമാരെ വീട്ടിലെ പാചകവാതക സിലിണ്ടർ തുറന്നുവിട്ട് കത്തിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ്. കവർച്ചാശ്രമത്തിനിടെയാണ് രണ്ടുപേരെയും കൊലപ്പെടുത്തിയത്. പട്ടാമ്പി മാട്ടായ സ്വദേശി 48-കാരനായ മണികണ്ഠനാണ് ഇരട്ട കൊലപാതകം നടത്തിയതെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് പറഞ്ഞു. ഇന്നലെ ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റില് ഇവിടെ കവളപ്പാറ നീലിമലക്കുന്നിൽ സ്ഥലത്തില് ഒരു വീട്ടിനകത്ത് ഒരു രണ്ട് സ്ത്രീകള് കത്തിച്ച് മരിച്ചതായിട്ട് വിവരം കിട്ടിയതാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ പോലീസ് പാർട്ടി എത്തി. അപ്പോൾ എത്തിയ ശേഷം തന്നെ നമ്മൾ അവിടെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഒരു അസ്വാഭാവിക മരണമായിട്ട് 174 CRPC ആയിട്ട് നമ്മൾ കേസെടുത്തു. അപ്പോൾ ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ഡാർക്ക് സ്ക്വാഡ് കൊണ്ടോ സയൻറ്റിഫിക് ടീമിൽ കൊണ്ടോ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ തുടങ്ങിയതാണ്. പിന്നെ നമ്മൾ അവിടെ തന്നെ വെച്ച് ഇൻക്വസ്റ്റ് ചെയ്തു. അപ്പോൾ ഇൻക്വസ്റ്റ് ചെയ്തതിൽ നമ്മൾ കണ്ടെത്തിയത് ആ രണ്ട് സ്ത്രീകളുടെ ഫയർ ബേൺ ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ബോഡിയിലെ ഇഞ്ചുറി മാർക്സ് കൂടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിനുശേഷം നമ്മൾ പി എം ഇന്ന് നടത്തിയതാണ് പോസ്റ്റ്മോർട്ടം. അപ്പോൾ ആ പോസ്റ്റ്മോർട്ടത്തിൽ പ്രകാരമോ ഇൻക്വസ്റ്റ് പ്രകാരമോ നമ്മുടെ നിഗമനത്തിലെത്തിയത് അവരുടെ മരണകാരണം ബോഡിയിൽ ഉണ്ടായിരുന്ന ഇഞ്ചുറി മാർക്സും പിന്നെ ഫയർ ബേണുമാണ് മരണകാരണമാണ്. അപ്പോൾ നമുക്ക് ഇന്നലെ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ഭാഗമായിട്ട് നമ്മുടെ അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ വീട്ടിൽ നിന്ന് ഈ ഫയർ ബേൺ വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്തിൽ അവിടെ വീട്ടിൽ നിന്ന് ഒരു സസ്പെക്റ്റായിട്ട് ഒരു വ്യക്തി അവിടെ നിന്ന് ഇറങ്ങി വന്നത് കണ്ടിരുന്നു. അവിടെ ദൃക്സാക്ഷികളുണ്ട്. അപ്പോൾ ആ സസ്പെക്ട് നമ്മളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപ്പോൾ അയാൾക്ക് ഹെഡിലെ ഇഞ്ചുറി ആയിരുന്നു, അയാളുടെ ഫോർഹെഡില്, പിന്നെ അയാളുടെ തലയിലെ ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ ആസ്പത്രി കൊണ്ടുപോയി നമ്മൾ സിവിൽ ചെന്ന നടത്തിയിരുന്നു. അതിൻ്റെ ഇഞ്ചുറിക്കെല്ലാം നാം മാക്സിമം നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തിൽ അയാളുടെ ബോഡി ദേഹ പരിശോധന നടത്തി നമ്മൾ. അപ്പോൾ കംപ്ലീറ്റ് ബോഡി സ്കാനിങ് ചെയ്ത സമയത്തിൽ അയാളുടെ പ്രൈവറ്റ് പാർട്സിനകത്ത് നമ്മൾ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ അയാൾ ഒളിപ്പിച്ച് വെച്ചിരുന്നു പ്രതി. അപ്പോൾ നമ്മളത് ഡോക്ടർ നമുക്ക് എടുത്ത് പോലീസിന് നമുക്ക് കസ്റ്റഡിയിൽ കൊടുത്തു. നമ്മൾ അത് സീസർ മാസ പ്രകാരം നമ്മൾ എടുത്ത് പോലീസ് ഏറ്റെടുത്തതാണ്. പിന്നെ അതിനെ കൊണ്ട് പ്രതിയുടെ നമ്മൾ ഇൻട്രാഗേഷൻ ചെയ്യുന്ന സമയത്തിൽ ആ പ്രതി അദ്ദേഹം കുട്ടം സംബന്ധിച്ച് അദ്ദേഹമാണ് കൺഫസ് ചെയ്ത്. അദ്ദേഹം ഇത്ര പേര് മണികണ്ഠനാണ്, 48 വയസ്സാളാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ആ സ്ത്രീകളുടെ വീട്ടിൽ നേരത്തെ പെയിൻറ്റിങ് ജോലി ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുൻപരിച്ച് അവിടെ ഉണ്ട്. അപ്പോൾ ഇന്നലെ അയാൾ അവിടെ കവർച്ച നടത്താൻ ഉദ്ദേശത്തോടെ ഞാൻ വന്നതാണ്. ആ സ്ത്രീകളുടെ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച നടത്താൻ വന്നതാണ്. അപ്പോൾ ആ സമയത്തിൽ അവിടെ സ്കഫൽ ഉണ്ടായി. അവിടെ രണ്ട് സ്ത്രീകളുടെ പേര്, ഒന്ന് പത്മിനിയാണ്, അവർ 75 വയസ്സാണ്, അവർ മൂത്ത സിസ്റ്ററാണ്. അവരുടെ ഇളയ സിസ്റ്റർ അവിടെ ഉണ്ട്, അവരുടെ പേര് തങ്കമ്മാണ്, അദ്ദേഹം 72 വയസ്സാണ്. അവർ തൊട്ടടുത്തുള്ള വീട്ടിൽ താമസിക്കുന്നതാണ്. ഇവർ രണ്ടുപേരും അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെ കവർച്ച നടക്കുന്ന സമയത്തിൽ അവിടെ മറ്റ സിസ്റ്ററും കൂടി സഹായത്ത് വന്നതാണ്. അപ്പോൾ അവിടെ സ്കഫിളുണ്ടായി. സ്കഫിൾ സമയത്തിൽ ഈ പ്രതിയും പറയുന്ന മണികണ്ഠൻ ആ രണ്ട് സ്ത്രീകളും അവിടെ ഇഞ്ചുറി പരിക്കേൽപ്പിച്ചിട്ട് പിന്നെ അവിടെ ഇവരെ കൊല്ലണ ഉദ്ദേശത്തോടെ അവിടെ വീട്ടിനകത്തെ അടുക്കളകളിൽ ഉണ്ടായിരുന്ന ഈ ഗ്യാസ് സിലിണ്ടറിനെ എടുത്ത് അവിടെ ഇവരെ കത്തിച്ച് ഇവർ രണ്ടുപേരും കൊന്നിട്ട് കൊലപാതകപ്പെടുത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് വീട്ടിലെന്ന് പുറത്തിറങ്ങിയതാണ്. പുറത്തിറങ്ങി ഓടുമ്പോൾ പിന്നെ കണ്ട ദൃക്സാക്ഷികൾ നമ്മൾക്ക് ഉണ്ടതാണ്. അപ്പോൾ പോലീസ് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവിടെ സംഭവ സ്ഥലത്തിൽ നിന്ന് നമുക്ക് മതിയായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് ഡി എൻ എ സാമ്പിൾസ്, ബ്ലഡ് സാമ്പിൾസ് ഇതൊക്കെ നമ്മൾ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ സയൻറ്റിഫിക് എക്സ്പെർട്ടോടെ നമ്മൾ മതിയായ തെളിവുകൾ അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രതിയിലിപ്പോൾ കസ്റ്റഡിയിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ഇനി സെക്ഷൻ ആൾട്ടർ ചെയ്തിട്ട് പ്രതിയെ അറസ്റ്റ് റെക്കോർഡ് ചെയ്യും. അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ തെളിവെടുപ്പ് പിന്നെ നടക്കും. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ടീം ഷൊർണൂർ ഡി എസ് പിയുടെ സൂപ്പർവിഷനിൽ നമ്മൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി. ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടെ ഷൊർണൂർ ഐ പി ആണ്, അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. പിന്നെ ഐ പി ചിത്തൂരും കൂടി ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുണ്ട്. പിന്നെ മറ്റ എസ് ഐമാരും ഉണ്ട്. പിന്നെ വനിതാ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, മതിയായ ഓഫീസേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിലുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി എല്ലാ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയേഴ്സും പൂർത്തിയാക്കി ടൈംലി ആയിട്ട് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും. ഈ പ്രതിക്ക് നമ്മൾ മാക്സിമം ശിക്ഷ കിട്ടാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഇയാളുടെ മുറിവ് ഈ പറയുന്ന മത്സരത്തിനിടയിലുണ്ടായതാണ്, വലിയ ഇഞ്ചുറിയാണ് ഇയാൾക്ക് ഉണ്ടായിരിക്കുന്നത്. പ്രതിയുടെ പ്രതിക്ക് സ്കഫിൽ സമയത്തിൽ ഇഞ്ചുറി ഉണ്ടായിരുന്നു. പ്രതിക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. പ്രതിക്ക് ചെറിയ രീതിയിൽ ഉണ്ട്. അവരുടെ ഇഞ്ചുറി ഫേറ്റൽ ഇഞ്ചുറി ആയിരുന്നു, മോർ ദാൻ ബേൺ. അതെ, അവർക്ക് ഇഞ്ചുറി, സീരിയസ് ഇഞ്ചുറി ഉണ്ട്, ആൻഡ് ബേണിംഗ് ഇഞ്ചുറീസ് കൂടി ഉണ്ട്. കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് ബേണിംഗ് ആണോ, ഓർ ദിസ് ടൈപ്പ് ഓഫ് ഫേറ്റൽ ഇഞ്ചുറി ആണോ, സ്റ്റാബിംഗ് ഓർ സംതിങ് ലൈക് ദാറ്റ്? കോസ് ഓഫ് ഡെത്ത് കമ്പൈൻഡ് എഫക്റ്റ് ആണ്, ബേണിംഗും ഉള്ളതാണ്, ആൻഡ് ആൾസോ സീരിയസ് ഇഞ്ചുറീസും കൂടി ഉള്ളതാണ്. നമുക്ക് ഡീറ്റെയിൽഡ് പി എം റിപ്പോർട്ട് കിട്ടും.
സോ പ്രിലിമിനറി ആയിട്ട് നമുക്ക് ഉണ്ടായിട്ട് ഇതാണ് സംഭവം. അല്ല പ്രതി നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തും, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അന്വേഷിച്ചിട്ട് ടീം തീരുമാനിക്കും. ടിവി, ഫ്രിഡ്ജ്, എസി, വാഷിംഗ് മെഷീൻ മുതലായവ ഇപ്പോൾ ഒരു രൂപയ്ക്ക് സ്വന്തമാക്കാം, അതും പലിശരഹിത തവണ വ്യവസ്ഥയിൽ. മെൽകോ, ഡ്രീം ടു റിയാലിറ്റി, ബിഗ്ഗസ്റ്റ് ഇലക്ട്രിക്കൽ ഗ്രൂപ്പ്.